പൊതുപ്രവർത്തകന്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെയാകാം. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഗോഖലെ, വല്ലഭായ് പട്ടേൽ ഇങ്ങനെയുള്ള അരസിയൽവാദികൾ ഇല്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുവാൻ. പ്രഭാകരനും പ്രകാശനും മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. അയ്യേ, ചടങ്ങ് കഴിഞ്ഞ ഉടനെ സി എം എന്റെ അടുത്ത് വന്ന് തോളി തട്ടിട്ട് പറഞ്ഞു, ഹംകോ പീനെ കേലിയെ നാരിയൽ കാ പാനി ലാവോ. നാരി എന്ന് വെച്ചാൽ സ്ത്രീന. അച്ഛൻ വെറും ഒരു അച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ്. മിസ്റ്റർ രാഘവൻ നായർ, ഈ പയ്യനുണ്ടല്ലോ കെ ആർ പി, മിടുക്കനാണ്. പരിപ്പോട്ടും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞോടെ വളരെ കറക്റ്റ്. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ക്യാ ക്യാ. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകളെ നേരിടേണ്ടി വന്നേക്കാം, അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? ആരാ? നമ്മുടെ രക്തസാക്ഷി. ഐ എൻ എസ് പിക്കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി. അപ്പോ നാലാം തീയതി നമ്മൾ ആഞ്ഞടിക്കും. എന്ത് ഡെമോക്രസി! നമുക്ക് നഷ്ടപ്പെടുന്നത് വെറും ഒരു കവുങ്ങ, കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും. അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളി അല്ലേ? അടി എടുക്കും. എവിടെ? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും, എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോതിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്.